കുറ്റ്യാടി ഗോൾഡ് പാലസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജ്വല്ലറി മാനേജിംഗ് പാർട്ട്ണർ സബീറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് കുറ്റ്യാടി സർക്കിൾ ഇൻസ്പെക്ടർ കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെ കുറ്റ്യാടി സ്റ്റേഷനിൽ ലഭിച്ച പരാതികളിൽ നിന്നും പോലീസിന്റെ അനുമാനം. കല്ലാച്ചി പയ്യോളി സ്റ്റേഷനുകളിലും ഗോൾഡ് പാലസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികൾ കൂടി പരിശോധിക്കുമ്പോൾ 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകാമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. 3 പ്രതികളെ കൂടി കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. ജ്വല്ലറി മാനേജറും യൂത്ത് ലീഗ് നേതാവുമായ സബീൽ ഉൾപ്പെടെ മറ്റ് 2 പേരുമാണ് നിലവിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. സബീൽ ഒളിവിൽ പോയെങ്കിലും കേരളം വിട്ടിട്ടില്ലെന്നാണ് പോലീസ് കരുതുന്നത്. മറ്റ് 2 പ്രതികൾ ദുബായിലേക്ക് കടന്നതായി പോലീസിന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. കുറ്റ്യാടി പയ്യോളി കല്ലാച്ചി സ്റ്റേഷനുകളിൽ ലഭിച്ച പരാതികൾ പരിശോധിച്ച് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസ് തീരുമാനം. മാനേജിംഗ് പാർട്ട്ണർ സബീറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ചോദ്യം ചെയ്തും തെളിവെടുപ്പ് നടത്തിയും തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുക. കുറ്റ്യാടി സർക്കിൾ ഇൻസ്പെക്ടർ ടി പി ഫർഷാദിനാണ് നിലവിൽ അന്വേഷണ ചുമതല. വടകര റൂറൽ എസ് പി എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം, കോഴിക്കോട്.